ലാലേട്ടനായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഒരു ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ലാലേട്ടൻ, ഞാൻ മാസ്റ്ററായ ശേഷം ലാലേട്ടനോട് ചെയ്യുന്ന ഫസ്റ്റ് പാട്ട് കാക്കക്കുയിൽ, ഗോവിന്ദ ഗോവിന്ദ. സോ ഹൈദരാബാദിലാണ് നമ്മൾ വെച്ച് ഷൂട്ട് ചെയ്തത്. നല്ല വെയിൽ, അപ്പോൾ ലാലേട്ടന് തീരെ വയ്യ. ലാലേട്ടന് മൊത്തം കോൾഡ് കോൾഡ് ആയിട്ട് ഫേസ് ഒക്കെ ഭയങ്കര വേദന, അക്യുപെൻഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ലാലേട്ടൻ ഫുൾ മെഡിക്കേഷനിലായിരുന്നു പാവം. ആ അത്രയും ടയർഡ്നെസ്സും കൂടി ആ പാട്ട്, നല്ല ഒരു ഹെവി സോങ് ആണ്. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാലും ലാലേട്ടൻ വന്നിട്ട് അത് ഹെവി ആയിട്ട് കളിച്ചിട്ട് അത് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ, മോനെ എൻ്റെ ഇത് ഇങ്ങനെ ശരീരം ശരിയായിട്ടില്ല പറഞ്ഞ് വിചാരിക്കണ്ട, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ പറ, ഞാൻ വൺ മോർ ചെയ്ത് തരാം. ആ ഡെഡിക്കേഷൻ, അത് ശരിക്കും അത് ലാലേട്ടന് വേണ്ടി ഹാറ്റ്സ് ഓഫ് ആണ്. സി ഇത് എല്ലാവരും ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്, എല്ലാവരും അറിയാം. മലയാള ഇൻഡസ്ട്രിയിലെ വിനീതേട്ടൻ, ചാക്കോച്ചൻ, പൃഥ്വി, ഇന്ദ്രജിത്ത്, ലാൽ സർ, അങ്ങനെ ലിസ്റ്റ് ഗോസ് ഓൺ. പക്ഷേ ലാൽ സർ ആകുമ്പോൾ ഇത്രയും വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ലാൽ സർ സ്റ്റിൽ ആക്റ്റീവ്. ഞാനിപ്പോൾ ഇട്ടുമാണിയിലെ കൂടെയും മാർഗം കളി എടുത്തപ്പോൾ ഞാൻ സർപ്രൈസ് ആയിരുന്നു, ഞാൻ തന്നെ നെട്ടി. ലാൽ സർ അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് മാർഗം കളി കളിച്ചത്. സോ ദാറ്റ്സ് ദ മേ ബി ദാറ്റ്സ് റീസൺ ഈസ് എ സൂപ്പർ സ്റ്റാർ. കറക്റ്റ്. അവരിന് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇച്ചിരി കൂടി ചെയ്യുന്ന. എക്സാമ്പിൾ, ഉദാഹരണത്തിന് ജിംകി കമ്മളുടെ സെക്കൻഡ് വെർഷൻ, അത് ലാൽ സാറിൻ്റെ ആഗ്രഹമായിരുന്നു ഷൂട്ട് ചെയ്യണം. ഞാൻ പാട്ടെടുക്കുമ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ലാൽ ജോസ് ചേട്ടനെടുത്ത്, ലാൽ ജോസ് ചേട്ടാ ഇത് നമുക്ക് എൻഡിൽ പറഞ്ഞ കൂടി ഷൂട്ട് ചെയ്താൽ പോരെ, ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവസാനം നടന്നില്ല. ഇത് പടം റിലീസൊക്കെ ആയി പാട്ട് ഇത്രയും ഹിട്ടായ ശേഷം ഒരു ദിവസം നൈറ്റ് 10 മണിക്കാണ് ലാൽ സാർ വിളിക്കുന്നത്, മോനെ എന്നെ എന്നെ കൊണ്ട് ഈ പാട്ട് ചെയ്യുമോ. ഇങ്ങനെ ചോദിച്ചാൽ എന്താ, അങ്ങനെ അതിന് നമുക്ക് ചെയ്യാം. ഇറ്റ് ഓൾ ഹാപ്പൻ വിതിൻ നോ ടൈം എന്ന് പറയാൻ പറ്റും. വിതിൻ 24 hours ആണ് അത് പ്ലാൻ ചെയ്തത്. ലാൽ ജോസ് ചേട്ടൻ ദുബായിലായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ പോയി, നമ്മൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ എഴുതിയ ഡയലോഗ്സ് എഴുതി, നമ്മൾ തന്നെ ഒരു ഷൂട്ടും കൂടി ചെയ്തു. അതെന്ത് ഷൂട്ട് ചെയ്ത് വെച്ചാൽ അത് ലാൽ സാർ ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് ലാൽ സാർ ഒടിയേണ്ട സമയത്ത് നിന്ന് നൈറ്റ് 5 to 6 o'clock ഏതോ വരുപ്പം കാലത്ത് ഫൈറ്റ് തീർത്തിട്ട് അവിടെ നിന്ന് കൊച്ചിക്ക് വന്ന് ഇത് ചെയ്തിട്ട് തിരിച്ച് 6 o'clock തിരിച്ച് അവിടെ നൈറ്റ് ഫൈറ്റ് ചെയ്ത ലാൽ സാർ.